ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 ഗ്ലാസ് മിൽക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത കാരണം. ഇനി ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. എന്നിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിസ്താഷ്യോണും ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മക്കളെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.